അർജുൻ വ്ലോഗിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ ഓട്ടോമാറ്റിക് ആയിട്ടായി ചേഞ്ച് ആവുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, മുകളിൽ നമ്മുടെ സിഗ്നലിൻ്റെയും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഇതെല്ലാം കാണിക്കുന്ന ഒരു ചെറിയൊരു ലൈൻ ഉണ്ടല്ലോ മുകളിൽ നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റാറ്റസ് ബാർ ഓരോ സിഗ്നലിൻ്റെയൊക്കെ കാണിക്കുന്നത്, അതിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. എങ്ങനെ ചേഞ്ച് ആവും? നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പച്ച കളറായിരിക്കും, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മഞ്ഞ കളറായിരിക്കും, യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് ചുവപ്പ് കളറായിരിക്കും. അതായത് നമ്മൾ ഏത് കളറാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറായിരിക്കും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് ബാറിൽ കാണുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസിൽ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസ് ബാർ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് പെർമിഷനുകൾ ചോദിക്കും. പെർമിഷനുകളെല്ലാം തന്നെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ നോട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ലിസ്റ്റ്. കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ പെർമിഷനുകളെല്ലാം കൊടുക്കുക. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചില പെർമിഷനുകളുണ്ട്, പെർമിഷനുകളെല്ലാം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അക്സസബിലിറ്റി സർവീസിൽ പോയി ഞങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മുകളിൽ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് ഓൺ ആയിക്കോളും. ഓക്കെ, ഞാൻ പെർമിഷനുകൾ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഡ്രോയിങ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ പെർമിഷനുകൾ, അക്സസബിലിറ്റി പെർമിഷനുകളാണ് ചോദിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടില്ല, ഞാൻ അതുകൂടി അലോ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, പെർമിഷനുകളെല്ലാം അലോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇത് ഓൺ ആവും. ഓൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. മുകളിൽ നിങ്ങളെ കുറച്ച് സിഗ്നലും മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ ടൈമും ഒരു നിങ്ങളുടെ സിഗ്നലിൻ്റെ ഇതും മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോറി, മോർ അല്ല, ഇവിടെ ഓക്കെ, നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു സിഗ്നൽ എല്ലാം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ബാക്കി സിഗ്നലുകൾ എല്ലാം കൂടെ നോട്ടിഫിക്കേഷൻ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോ മീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ അതിലേക്ക് പോകണം. നമ്മളിപ്പോൾ നോട്ട് നൗ എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നോട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് വരും. അതുപോലെ തന്നെ ക്ലോക്ക് സെൻറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് സെൻറ്ററിലേക്ക് വരും. അതുപോലെ തന്നെ 12 hours ക്ലോക്ക് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീഫാൾട്ടായിട്ട് നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീഫാൾട്ടായിട്ട് ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും നിങ്ങളുടെ ഡീഫാൾട്ടായിട്ട് ഫോൺ ഓൺ ആകുമ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ ഈ ഒരു കളറായിരിക്കും നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ സെറ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, കളർ വ്യത്യാസം വരുത്താം എന്നുള്ളത് നോക്കാം. നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആപ്ലിക്കേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഏത് ആപ്ലിക്കേഷൻ ഏത് കളർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ OLX India എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് ഒരു കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത ശേഷം എനിക്കൊരു ഇവിടെ കളർ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരു പച്ച സെറ്റ് ചെയ്യാനും അതിന് സെറ്റ് ചെയ്യുന്ന ശേഷം ഈ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതേപോലെ കളർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ OLX എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു പച്ച കളർ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴത്തേക്കും ആ ഒരു കളർ മാറുകയും ചെയ്യും. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.